ഹായ് അപൂരിക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ക്യാപിറ്റൽ വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പൊ എന്തായാലും പുള്ളിയുടെ വിശ്വാസ്യത കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഏറ്റവും ഒടുവിൽ പബ്ലിക് കേരളയിലെ കാദർ കരിപ്പൊടി പറയുന്നത് പുള്ളിക്കാരൻ സംഘപരിവാർ ഏജന്റ് ആണ് എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏറെക്കുറെ 3.5 ലക്ഷത്തോളം വരുന്ന ആളുകളെ ഇത്രയും ദിവസം പൊട്ടന്മാരാക്കി കൊണ്ടിരുന്ന ഒരാളാണ് പുള്ളിക്കാരൻ എന്നെന്തായാലും എല്ലാവർക്കും മനസ്സിലായല്ലോ. അത്രയേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുള്ളിക്കാരനെതിരെ വളരെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അന്ന് എന്നോട് പലരും പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമല്ല, പുള്ളി അടിപൊളിയാണ്, ക്യാപിറ്റൽ വിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കമന്റുകളും ആ വീഡിയോയും ഇപ്പോഴും ഇതിന്റെ താഴെ തന്നെ ഉണ്ടാകും, നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. പുള്ളിക്കാരൻ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ വിരുദ്ധ പിന്നെ സംസാരമാണെന്നും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണെന്നും ഒക്കെ പുള്ളിക്കാരൻ പറയുമ്പോഴും, അതിവിടെ യഥാർത്ഥത്തിൽ ആർക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിവിടുത്തെ സംഘികൾക്കാണ്. യഥാർത്ഥത്തിൽ അയാളുടെ സംസാരങ്ങളിലൂടെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംഘപരിവാർ വിരുദ്ധതയല്ല, നിലവിലുള്ള സംഘികൾ കൂടുതൽ സെറ്റാവും. അയാളുടെ സംസാരത്തിലൂടെ ഹിന്ദു വിരുദ്ധത വരെ കടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിവിടുത്തെ സംഘപരിവാറിന് വളമാകുന്ന രീതിയിലാണ് അയാളുടെ പ്രവർത്തനങ്ങൾ എന്ന് വളരെ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അയാൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസമാണ് സുനിത ദേവദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിക്കാരന്റെ വീഡിയോ കാണുന്നത്. അത് കണ്ട നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇയാൾ എന്തൊരു ഊളയാണെന്നാണ് ഞാൻ അപ്പോൾ മനസ്സിലാക്കിയത്. കാര്യം 5 ലക്ഷത്തോളം ആളുകൾ കൃത്യമായി സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെയും ഫാസിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ തന്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുന്ന, ഒട്ടനവധി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും ഏറെക്കുറെ അഭിപ്രായങ്ങളോടൊക്കെ യോജിക്കാൻ കഴിയുന്ന, വളരെ നല്ല രീതിയിൽ നേരും നിറയുമുള്ള മാധ്യമ പ്രവർത്തകയാണ് സുനിത ദേവദാസ് എന്ന് എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ പുള്ളിക്കാരിയുടെ വീഡിയോ കാണുന്ന ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്യാപിറ്റൽ വിഷനകത്ത് വന്ന വാർത്ത കാണുന്ന നേരത്ത് പുള്ളിക്കാരൻ പറയുന്നത് സുനിത ദേവദാസ് വേശ്യയാണ്, കൂട്ടിക്കൊടുപ്പുകാരിയാണ്, സുനിത ദേവദാസ് എന്തോ പിന്നെ സംഘിയാണ്, ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇത് കേട്ട നേരത്ത് സ്വാഭാവികമായിട്ടും ഞാനൊരു പ്രതികരണ വീഡിയോ ചെയ്യുകയും ചെയ്തു. അപ്പോ പിന്നെ അത് അങ്ങനെ അവിടെ തീർന്നുണ്ടോ? പക്ഷെ കൂടുതൽ ആളുകൾ അപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അവിടെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം, അവിടെയാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത്. ആളുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ ഖാദർ കരിപ്പൊടി അടക്കമുള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ ഞാൻ പറയുന്ന നേരത്തെ ചില ആളുകൾക്ക് വിചാരിക്കുന്നുണ്ടാവും, ഖാദറിന്റെ രാഷ്ട്രീയം വേറെയാണല്ലോ, അബുവിന്റെ രാഷ്ട്രീയം വേറെയാണല്ലോ, സുനിതയുടെ രാഷ്ട്രീയത്തിനകത്ത് മാറ്റമുണ്ടല്ലോ, ഏറെക്കുറെ നിഷ്പക്ഷത പുലർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ആളാണല്ലോ, ഇങ്ങനെയൊക്കെ വളരെ ഒരുപാട് പിന്നെ ചിന്തകൾ വരുന്നുണ്ടാവാം. ഇപ്പൊ ബേസിക്കലി ഖാദർ കരിപ്പൊടിയുടെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവും സുനിതയുടെ രാഷ്ട്രീയമൊക്കെ നല്ല വ്യത്യാസമുണ്ട്, ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം എങ്ങനെയാണ് കേരളത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ബോധ്യം സ്വാഭാവികമായിട്ടും ഖാദർ കരിപ്പൊടിക്കുണ്ട്, സുനിത ദേവദാസിനുണ്ട്, ചെകുത്താനുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്കൊക്കെ ഉണ്ട്. പണ്ടൊരിക്കല് ചെകുത്താനെതിരെ ജനം ടി വി അല്ല, മറുനാടൻ മലയാളി തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത നേരത്ത് ഞാൻ ഇതുപോലെ പ്രതികരണ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം ചെകുത്താൻ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നുണ്ട്. ആളുകൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന ആളല്ല ചെകുത്താൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. വർഗീയവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ആളുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ സംസാരങ്ങൾ ജനുവിനാണ്, പുള്ളിക്കാരന്റെ അഭിപ്രായങ്ങളാണ്. അതിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഒരുപാട് ഉണ്ടാവാം, പക്ഷേ അയാളുടെ അഭിപ്രായം അയാൾ പറയുന്നിടത്ത് അത് മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയാണ് ചെകുത്താനെ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെകുത്താന് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തു. ചെകുത്താന് വേണ്ടി എന്നല്ല, ചെകുത്താനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ മറുനാടൻ മലയാളിക്കെതിരെ ആ ഘട്ടത്തിൽ വീഡിയോ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെയാണ് പണ്ടൊരിക്കൽ ഖാദർ കരിപ്പൊടിക്കെതിരെ ജനം ടിവിയുടെ ഭാഗത്തു നിന്ന് ഇതുപോലൊരു പ്രശ്നമുണ്ടായി. ഖാദർ കരിപ്പൊടി തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖാദർ കരിപ്പൊടിക്കെതിരെ NIA അന്വേഷണം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനം ടിവിയുടെ വാർത്ത വന്നു, നമോ ടിവിയിലും ഈ വാർത്ത വന്നു. ഈ രണ്ട് വാർത്തയും കണ്ട നേരത്ത് അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഖാദർ കരിപ്പൊടിയെ നിങ്ങൾ തൊടില്ല, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കുന്നവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം എന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് വളരെ കൃത്യമായി സംസാരിച്ചുകൊണ്ട് തന്നെ എന്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് ഈ ചാനലിനകത്ത് കാണാൻ വേണ്ടി കഴിയും. അന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് സുഡാപ്പിയായ ഖാദർ കരിപ്പൊടിയെ നീ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് ഖാദർ കരിപ്പൊടി വ്യക്തിപരമായി അയാളുടെ രാഷ്ട്രീയവുമായി എനിക്ക് ഒട്ടനവധി വിയോജിപ്പുകളുണ്ട്, യാതൊരു തർക്കവുമില്ല. പക്ഷേ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കുന്ന നേരത്ത് അയാളുടെ വാക്കുകൾക്ക് പ്രശ്നമില്ല, അയാളത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അയാളെ നാട്ടിൽ ഒരു വർഗീയവാദം പടർത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖാദറിനും രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനതീതമായി, ജാതിക്കതീതമായി നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സുനിത ദേവദാസിനും, രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനതീതമായി, ജാതിക്കതീതമായി നല്ല സപ്പോർട്ടേഴ്സ് സുനിത ദേവദാസിനും ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ വിഷൻ, മറുനാടൻ മലയാളി ഇങ്ങനെയുള്ള ചാനലുകളുടെയൊക്കെ അടിയിൽ പോയി നോക്കൂ നിങ്ങൾ.
അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമേ കാണാൻ കഴിയൂ, അവിടെയാണ്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ വിഷയം വരുന്ന നേരത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ്. അത് ജനുവിനാണ്, സംഖ്യകൾക്കെതിരെ എങ്ങനെ സംസാരിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഈ ക്യാപിറ്റൽ വിഷന്റെ ആരാധകർ വന്നിട്ട് പറയാൻ സാധ്യതയുള്ള ഒരു സാധനം കണ്ടോ, സംഖ്യകൾക്കെതിരെ സംസാരിച്ചപ്പോൾ കുരുപൊട്ടി എന്നൊക്കെ ആയിരിക്കും. ഈ പറയുന്ന കാതറകരിപ്പൊടിയും സുനിതാ ദേവദാസും ഞാനും ഒക്കെ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ രൂക്ഷമായി സംഖ്യകൾക്കെതിരെ വിമർശനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കഴമ്പില്ലാതെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്ന് അമിത്ഷാ കുറെ തവണ ചത്തു, അല്ലെങ്കിൽ ശശികല കുറെ തവണ ചത്തു, ശോഭാ സുരേന്ദ്രൻ കുറെ തവണ ചത്തു, ഇങ്ങനെ പറയുന്നതാണോ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം? അതൊരിക്കലുമല്ല. ഇവിടെ കർഷകന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു, സംഘപരിവാർ എന്ത് ചെയ്തു, അതാണ് അവർക്കെതിരെയുള്ള വിമർശനം. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്ന സമയത്ത് അവർ ഭരണഘടനയെ എന്ത് ചെയ്യുന്നു, അവരാരെയാണ് നോട്ടമിടുന്നത്, നിങ്ങൾ നോക്കൂ. ഇതിന്റെ താഴെയുള്ള ഓരോ വിഷയങ്ങളിലും സംഘികൾക്കെതിരെ സംസാരിച്ച ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്തുനിന്ന് പരിശോധിച്ചു നോക്കൂ. അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക. അതാണ് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം. ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്താണ് സംഘപരിവാർ വിരുദ്ധത, അല്ലെങ്കിൽ എന്തിന് നമ്മൾ സംഘപരിവാർ വിരുദ്ധരാവണം. അത് നമ്മൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ നാട്ടിൽ സംഘികൾ, സംഘപരിവാറുകാർ പലതരത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തും. അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു പക്ഷേ ക്യാപിറ്റൽ വിഷനെ പോലുള്ള ചാനലുകൾ നമുക്ക് കാണാം. അത് അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ നാട്ടിലെ ഹിന്ദുക്കളെ ഉണർത്തുക എന്നതിന്റെ ഭാഗമായി അവർ ഈ ക്യാപിറ്റൽ വിഷന്റെ ചാനലൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യുന്നത്, ഉദ്ധരിപ്പിക്കുന്നത്. തിരിച്ചറിയേണ്ടേ നമ്മള്, ക്യാപിറ്റൽ വിഷനിലെ ആള് വന്നുകൊണ്ട് അയാൾ എന്തോ വലിയ മുസ്ലിം സ്നേഹിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് ആള് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. ഇത് ഇതിനകത്തുള്ള ഗൂഢലക്ഷ്യങ്ങൾ, ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ, ഇത് തിരിച്ചറിയാൻ നമുക്കാവണം. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ ആദ്യമായി സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ തീർച്ചയായിട്ടും ഞാൻ അഭിമാനം കൊള്ളുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കാണാം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ചെകുത്താനെ പ്രശ്നമുണ്ടായ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്, കാതർ കരിപ്പൊടിക്ക് പ്രശ്നമുണ്ടായ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ സുനിതാ ദേവദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു, സ്വാഭാവികമായിട്ടും പ്രതികരിക്കണമെന്ന് തോന്നുന്നു, ഞാൻ പ്രതികരിക്കുന്നു. ഇനി നാളെ ഇതുപോലെ മറ്റൊരാൾക്ക് ഉണ്ടാവുന്ന നേരത്ത്, പണ്ടൊരിക്കലാ 42K ഓൺലൈനിലെ ആര്യ ഉണ്ണികൃഷ്ണന് വ്യക്തിപരമായ അവരുടെ വാർത്തകളുമായിട്ട് എനിക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ ബേസിക്കലി അവർ ആക്രമിക്കപ്പെടുന്നു എന്ന് വരുന്ന ഘട്ടത്തിൽ മറുനാടൻ മലയാളിയുടെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന നേരത്ത് ഞാൻ ആ മറുനാടൻ മലയാളിക്കെതിരെ ആര്യ ഉണ്ണികൃഷ്ണൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ സംസാരിക്കപ്പെടും. അത് ബേസിക്കലി ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൃത്യമായ രാഷ്ട്രീയമായിരിക്കണം. അതല്ലാതെ വർഗീയതയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കേവലം 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തോന്നിയാസം പറയുന്ന ആ ഒരു സിസ്റ്റം ആവരുത് എന്ന് മാത്രമാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരിക്കൂട്.